ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്താണ് എന്ന ചോദ്യത്തിന് ഞാൻ നൽകുന്ന ഉത്തരം ഇതാണ്. എൻ്റെ ജീവിതത്തിൽ പല ലെവലിലുള്ള വ്യത്യസ്തരായ ധാരാളം വ്യക്തികളെ കാണാനും പരിചയപ്പെടാനും ബന്ധങ്ങൾ സ്ഥാപിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ അറിവിൻ്റെ വലിയൊരു ഭാഗമായിട്ട് ഞാൻ കണക്കാക്കുന്നത് അവരിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ മനുഷ്യരെന്ന് പറഞ്ഞാൽ എന്ത് വെറൈറ്റിയാണല്ലേ. നമ്മൾ ഈ ജനറലൈസ് ചെയ്ത് പല കാര്യങ്ങളും ഇങ്ങനെ പറയുമല്ലോ, ഇന്നത്തെ ലോകം ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എത്തിക്സ്, ഈ ലോകം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, ഇവിടെ നല്ലവരായ കുറേ വ്യക്തികളുണ്ട് കേട്ടോ. അതിലെനിക്ക് ഏറ്റവും അതിശയമായിട്ട് തോന്നിയിട്ടുള്ളത്, തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കാത്ത പണം തങ്ങൾക്ക് അർഹതപ്പെട്ടതല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളെയാണ്. അത് ഞാൻ പല സന്ദർഭങ്ങളിലും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഓട്ടോറിക്ഷയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആ യാത്ര കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഞാൻ കൂടുതൽ രൂപ കൊടുക്കാറുണ്ട്. പല ആളുകളും അത് നിഷേധിച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ, ഞാൻ ഓടിയതിന് കൂലി ഇത്രയേ ആകുള്ളൂ, ഇത്രയും ആവശ്യമില്ല എന്ന് പറയുന്നവരെ കണ്ടിട്ടുണ്ട്. പിന്നെ ചിലർ ഈ രൂപ അധികമാണെന്ന് പറഞ്ഞ് നന്ദിയോടെ അത് സ്വീകരിക്കാറുമുണ്ട്. ഇങ്ങനെയുള്ള ആളുകളുള്ളത് കൊണ്ടാണ് നമുക്ക് ജീവിതത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷയുള്ളത്. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഉപകാരപ്പെടാനിടയുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. പലരും പലപ്പോഴായി എന്നോട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയില്ല, ഞാനൊരു രാശിയില്ലാത്തവനായിപ്പോയി, എൻ്റെ വിധി ഇതായിപ്പോയി, എനിക്ക് തീരെ ഭാഗ്യമില്ല, എൻ്റെ സാഹചര്യം ഇങ്ങനെയായിപ്പോയി, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. നമ്മളെല്ലാവരും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല കാര്യങ്ങളിൽ ഏർപ്പെടുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. അതിന് തടസ്സങ്ങൾ വരുമ്പോൾ, അത് സാധിക്കാതെ വരുമ്പോൾ ആളുകൾ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു പരാജയം സംഭവിക്കുമ്പോൾ നമ്മളിത് നിരന്തരം പറയും, കാണുന്നവരോടൊക്കെ പറയും, എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കും. അപ്പോൾ വരുന്ന അപകടം നമുക്കെല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതായത്, നമ്മുടെ ഉപബോധ മനസ്സ് നിരന്തരം വരുന്ന ഈ ചിന്തകളെ ഏറ്റെടുത്ത് നമ്മളെ കൂടുതൽ ദുരന്തങ്ങളിലേക്ക് നയിക്കും. അതാണ് സത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സംരംഭങ്ങൾ വിജയിക്കാതെ വരുമ്പോൾ, ലക്ഷ്യത്തിലെത്താൻ സാധിക്കാതെ വരുമ്പോൾ, സാഹചര്യങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തി വേണ്ട കറക്ഷൻസ് വരുത്താനുള്ള മാർഗങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ പല കാര്യങ്ങളിലും ഏർപ്പെടുന്നത് പലപ്പോഴും വേണ്ടത്ര മുന്നൊരുക്കത്തോടു കൂടിയല്ല. നമ്മുടെ ചുറ്റുപാടുമുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ്ഫുൾ ആണെന്ന് കണ്ടുകഴിഞ്ഞാൽ നമ്മളത് ചെയ്യാമെന്ന് തീരുമാനിക്കും. ഈ കോഴ്സിനൊക്കെ കുട്ടികൾ ചേരുന്നത് പലപ്പോഴും അങ്ങനെയാണല്ലേ. എല്ലാവരും എന്താ ചെയ്യുന്നത്? അത് തന്നെ ചെയ്യുക. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വിദേശത്ത് പോവുക, കോഴ്സ് ചെയ്യുക. ഞാൻ എന്തിനവിടെ പോകണമെന്ന് ഞാൻ ആദ്യം ചിന്തിച്ച് മറുപടി കണ്ടെത്തണം. മറ്റയാൾ പോകുന്നത് കൊണ്ട് ഞാനും പോകുന്നു, ആ ഒരു രീതി വരുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ വരുന്ന ഒരു കാര്യം, കുറച്ച് പേര് ഒരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പോൾ അതിനാണ് സാധ്യത കൂടുതലെന്നൊക്കെ നമ്മൾ വിചാരിക്കും. അതല്ല സത്യം. കുറേ പേരിങ്ങനെ ചെയ്യുന്നത് സാധ്യത കൂടുതലാണെന്നുള്ളത് കൊണ്ടല്ല, അത് മനുഷ്യൻ്റെ ഒരു ടെൻഡൻസിയാണല്ലോ. ഇതേ കളൻ എന്ന് പറഞ്ഞ ഒരാൾ ഓടിക്കഴിഞ്ഞാൽ കുറേ പേര് പിന്നാലെ ഓടും. ഇത് ഹ്യൂമൻ ടെൻഡൻസിയാണ്. ഇത് നമുക്ക് പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. എന്ത് കാര്യവും നമ്മൾ കാണുമ്പോൾ അത് നമുക്ക് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്യണം. അത് നമുക്ക് വേണ്ടതാണോ? എന്താണ് ഇത് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്? സ്റ്റാർട്ട് വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ്. ഞാൻ എന്തിനാണ് ഈ കോഴ്സ് ചെയ്യുന്നത്? ഞാൻ എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? ഞാൻ എന്തുകൊണ്ട് ഈ തൊഴിൽ സംരംഭം തുടങ്ങുന്നു? ഇത് എനിക്ക് പറ്റിയതാണോ? എനിക്കിതിൽ താല്പര്യമുണ്ടോ? ഇത് തുടങ്ങുന്നതിന് മുമ്പായി ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കാനുണ്ട്. ഇതൊന്നുമില്ലാതെ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രശ്നത്തിലാവുമല്ലോ. ഒന്നാമത് നമ്മളെല്ലാവരും എത്ര വ്യത്യസ്തരാണ്. നമ്മുടെ സ്ട്രെങ്ത്സ്, വീക്ക്നെസ്, ഇതെല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിന് എൻ്റെ ക്വാളിറ്റീസ് അതിനെ സഹായിക്കുമോ, എൻ്റെ വീക്ക്നെസ്സസ് അതിനെ ഒരുപാട് തടസ്സപ്പെടുത്തുമോ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഒരു തീരുമാനത്തിലെത്താൻ. ഇതൊന്നുമില്ലാതെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, ചിലരുടെ പ്രശ്നം ഈ തുടങ്ങലാണ്. അവർ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തും, അതിനുവേണ്ടി ഒരുപാട് സമയം ചിലവഴിക്കും, പക്ഷെ കാര്യങ്ങൾ തുടങ്ങണ്ടേ. അതിന് പല പല കാര്യങ്ങൾ അവർ പറയും. ചിലർ പറയണത്, ഞാനിപ്പേ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അതൊന്ന് ഒതുക്കിയിട്ട് വേണം ഇതിന് സമയം കണ്ടെത്താൻ. അങ്ങനെ ജീവിതത്തിൽ കാര്യങ്ങൾ ഒതുങ്ങിയിട്ട് ഒരു കാര്യം തുടങ്ങാമെന്ന് വെച്ചാൽ പലപ്പോഴും അത് നടക്കില്ല.
വേറെ ചിലർ പറയണത് അതിലും രസമാണ്, ഇത് നല്ല സമയമല്ല, അതുകൊണ്ട് ഇപ്പം തുടങ്ങാതിരിക്കുകയാണ് നല്ലത്. ഈ സമയം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ആദ്യത്തെ ഒരു ശ്വാസം അവസാനിച്ച ഒരു ശ്വാസം, അതിനിടയിലുള്ള ജീവിതമാണ് ഈ സമയം എന്ന് പറയണത്. ഇത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്, ഒരിക്കൽ കടന്നുപോയാൽ പിന്നെ തിരിച്ചു കിട്ടുന്ന പ്രശ്നമേ ഇല്ല. ഇപ്പോഴത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു സമയം ഇനി കടന്നു വരുമെന്നുള്ളതിന് ഗ്യാരണ്ടി എന്താണ്? അതുമില്ല. പിന്നെ മിക്കവാറും കാര്യങ്ങൾ എത്ര നേരത്തെ തുടങ്ങുന്നോ അത്രയും നല്ലതാണ്. ചിലപ്പോൾ മാത്രം കുറച്ച് വൈകി ഒരു പ്രത്യേക സമയത്ത് തുടങ്ങിയാൽ നമുക്ക് വല്ല മെച്ചം കിട്ടിയെങ്കിലായി. പക്ഷെ ഇതൊന്നും നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യം, നേരത്തെ തുടങ്ങിയാൽ അത്രയും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, വൈകി തുടങ്ങിയാൽ നമ്മൾ അത്രയും പേരുടെ പുറകിലാവും. മുന്നൊരുക്കങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള സമയത്ത് അങ്ങോട്ട് തുടങ്ങുക. മൂന്നാമത്തെ കാര്യം, പണ്ട് അമ്മച്ചി അപ്പച്ചനൊക്കെ പറഞ്ഞു തന്നിരുന്ന ഒരു കാര്യമുണ്ട്, എന്ത് കാര്യം ചെയ്യുമ്പോഴും വേണ്ടാവർത്തിച്ച് ചെയ്യരുത്. ഇത് വേറൊരു പ്രശ്നമാണ്. നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വേറെ ആർക്കോ വേണ്ടി ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത്, അത് ചിലപ്പോൾ സ്വന്തം പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോഴങ്ങനെയല്ലേ, 2 മണിക്കൂർ പഠിക്കണം, എങ്ങനെയെങ്കിലും 2 മണിക്കൂർ ചിലവഴിച്ച് പഠിച്ചു എന്നും പറഞ്ഞ് നമ്മൾ നടക്കും. അതുതന്നെ നമ്മൾ പലപ്പോഴും ജോലിസ്ഥലത്ത് ചെയ്യാറുണ്ട്. 4 മണിക്കൂർ ജോലിയുണ്ടെങ്കിൽ ചിലർ ജോലി ചെയ്യുന്ന സ്റ്റൈൽ കണ്ടിട്ടില്ലേ, അങ്ങോട്ട് നീങ്ങി ഇങ്ങോട്ട് നീങ്ങി, എങ്ങനെയെങ്കിലും 4 മണിക്കൂറായി. ഇന്നാളൊരിക്കൽ ഒരാവശ്യത്തിനായി ഓഫീസിൽ ചെന്നു, അപ്പം 4 കൗണ്ടറുണ്ട്. അപ്പം ഞാൻ നിന്ന കൗണ്ടറിലെ ആളുണ്ടല്ലോ, ഡെഡ് സ്ലോ എന്ന് പറയാം, വളരെ സാവകാശമാണ് അയാൾ ഓരോ ആളെയും ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ അപ്പുറത്തെ ക്യൂവിലൊരു 10 ആളുടെ കാര്യം നടന്നു കഴിയുമ്പോഴാണ് ഇവിടുത്തെ ഒരു 4 ആളുടെ കാര്യത്തിൽ തീരുമാനമാകുന്നത്. ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാരണം, നമ്മൾ ജോലിയിൽ ഏർപ്പെടുമ്പോൾ അത് നമ്മുടെ തന്നെ തൊഴിൽ സംരംഭങ്ങളാവാം, അല്ലെങ്കിൽ വേറൊരു ആൾക്ക് വേണ്ടി തൊഴിലെടുക്കുന്നതാകാം, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളാവാം, എന്തും ആയിക്കൊള്ളട്ടെ, നമ്മൾ ഇതിലൊക്കെ ഏർപ്പെടുമ്പോൾ ആ മനസ്സവിടെ കൊടുക്കുന്നില്ല, ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകുന്നില്ല, കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകുന്നില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനെയാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ ഇത്രയും സമയം ജോലി ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ആ ജോലിയിൽ നിന്നുള്ള ഔട്ട്പുട്ട് എന്തുണ്ടായി, അതാണ് നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ട കാര്യം. 4th കാര്യം, ചിലർക്ക് ലക്ഷ്യത്തിലെത്താൻ നല്ല തിടുക്കമാണ്. മറ്റയാൾ എൻ്റെ ഒപ്പം തുടങ്ങിയിട്ട് അയാൾ ഇങ്ങനെയായി, അല്ലെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ കണ്ടില്ലേ, അയാൾ ഇതേ കാര്യം തന്നെ ചെയ്ത ആളാണ്, അയാൾ എന്തെല്ലാം നേടി, അങ്ങനെയൊക്കെയാണ് ചിലർ ചിന്തിക്കുക. അയാളുടെ ജീവിതത്തിൽ അയാൾ എന്തെല്ലാം ചെയ്തു എന്ന് നമുക്കറിയില്ല. ആ റിസൾട്ട് മാത്രം നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ്, എനിക്ക് ആ റിസൾട്ട് കിട്ടിയില്ല, എനിക്കങ്ങനെ എത്താൻ പറ്റിയില്ല. ഇത് സാധാരണ എല്ലാ കാര്യങ്ങളിലും മനുഷ്യർക്ക് പറ്റുന്നതാണ്. ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ക്ഷമ വേണ്ടേ? നമ്മളൊരു ബിസിനസ് തുടങ്ങിയാൽ തന്നെ ആ ബിസിനസ് ഒരു ബ്രേക്ക് ഈവൺ ആകാൻ നമ്മൾ കാത്തു നിൽക്കേണ്ടതായിട്ട് വരും. നമ്മൾ കുറേ മുതൽ മുടക്കിയിട്ടുണ്ടാവും, ആ മുടക്കിയ മുതൽ തിരിച്ചു കിട്ടണമെങ്കിൽ കുറച്ച് സമയം വേണോ അതിന്? പിന്നെയാണ് നമുക്കതിനെ ലാഭം കിട്ടാൻ തുടങ്ങുക. അപ്പോൾ അതുവരെ ക്ഷമയോടുകൂടി നമ്മൾ കാത്തിരുന്നാലേ ഒരു സംരംഭത്തിന് വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. 5th കാര്യം, എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് കാര്യങ്ങളൊക്കെ നിർത്തിവെക്കുന്നവർ, അത് ചിലർ പറയാറുണ്ട് കേട്ടോ. ഓ, ഞാനിത് തുടങ്ങിയപ്പോൾ വിചാരിച്ചു എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന്, ആരും സപ്പോർട്ട് ചെയ്യാനില്ല. യൂട്യൂബ് ചാനൽ തുടങ്ങിയവരും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് പോലും സബ്സ്ക്രൈബ് ചെയ്യാനില്ല, പിന്നെ ഞാനെന്ത് ചെയ്യാനാണ്? ഒരു കാര്യം നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം, നമ്മൾ എന്ത് കാര്യത്തിനും ഇറങ്ങി പുറപ്പെടുമ്പോൾ, എന്തു ആയിക്കൊള്ളട്ടെ, എല്ലാവരും കൂടി എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യവുമില്ല, പ്രത്യേകിച്ചും ഇന്നത്തെ സിനാരിയോയിൽ. ഇപ്പം ഞാനൊരു സംഘടന തുടങ്ങാൻ തീരുമാനിച്ചു. പണ്ട് കുറച്ചും കൂടി എളുപ്പമാണ്, ആ സംഘടനയിലൊക്കെ പ്രവർത്തിക്കാൻ ആളുകൾ വരും. ഇന്നങ്ങനെയല്ലല്ലോ, ഞാനൊരു സംഘടന തുടങ്ങാൻ തീരുമാനിച്ചാൽ അതേപോലെ തന്നെ മറ്റയാളും സംഘടന തുടങ്ങാൻ തീരുമാനിക്കുകയാണ്. ഞാനൊരു സിനിമ നിർമ്മിക്കുന്നു, അതുപോലെ തന്നെ മറ്റയാളും സിനിമ നിർമ്മിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സെൽഫായിട്ടുള്ള നമ്മുടെ ഒരു എഫേർട്ടാണ് നമ്മുടെ കയ്യിൽ കൈമുതലായിട്ടുള്ളത്, ബാക്കിയെല്ലാം കിട്ടിയാൽ ഭാഗ്യം, അതേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 ചിന്താഗതികൾ ശരിയല്ല, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, അതുകൊണ്ട് ഞാൻ ഈ പണി നിർത്തുകയാണ്, അല്ലെങ്കിൽ അവർ വിജയിച്ചതേ അവരെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടായത് കൊണ്ടാണ്, ഇത് 2 ശരിയല്ല. 6th കാര്യം, പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ പൊന്മുട്ടയിടുന്ന താറാവിനെ കൊന്ന് എല്ലാ പൊന്മുട്ടകളും കൂടി ഒരുമിച്ചെടുത്താൽ നന്നായിരിക്കില്ലേ എന്ന് ഉടമസ്ഥൻ ചിന്തിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ സംരംഭങ്ങളിലൊക്കെ സംഭവിക്കാറുണ്ട്. നമ്മളൊരു സംരംഭം തുടങ്ങുന്നു, അത് സക്സസ്ഫുള്ളായി, ഉടനെ തന്നെ പ്രോഫിറ്റ് മോട്ടീവിൽ നമ്മൾ വേറൊരെണ്ണം തുടങ്ങുന്നതിനെ പറ്റി ചിന്തിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും? ഞാനൊരു ഉദാഹരണം പറയാം. ഞാനൊരു സ്റ്റിച്ചിങ് സെൻറ്റർ തുടങ്ങുന്നു, അത് നന്നായിട്ട് പോകുന്നു, കസ്റ്റമേഴ്സൊക്കെ ധാരാളമുണ്ട്, സക്സസ്ഫുള്ളായി. ഞാൻ ഉടനെ വേറൊരു സ്റ്റിച്ചിങ് സെൻറ്ററിനെ പറ്റി ചിന്തിക്കുന്നു, തുടങ്ങുന്നു, കുഴപ്പമൊന്നുമില്ല.
ഇവിടെ എനിക്ക് കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, അവരെ ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു ഇതുവരെ. എന്നും കടയിൽ വരും, നേരിട്ട് അവരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യും, ഞാൻ തന്നെ മെഷർമെൻറ്റ് നേരിട്ടെടുക്കും. പക്ഷെ വേറൊരു കട ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ശ്രദ്ധ നാച്ചുറലായിട്ട് എനിക്ക് കുറഞ്ഞു പോകും. അതെങ്ങനെയെങ്കിലും പച്ചപിടിപ്പിക്കണമെന്നായിരിക്കും എൻ്റെ ശ്രദ്ധ. അപ്പോൾ ഇവിടെയുള്ള കസ്റ്റമേഴ്സിന് താല്പര്യം കുറഞ്ഞ് ഇത് ചിലപ്പോൾ അവതാളത്തിലാവും. ഇങ്ങനെ ചില സൂപ്പർ മാർക്കറ്റ് ശൃംഖലകളും ഹോട്ടൽ ശൃംഖലകളും തകർന്നടിയുന്നത് കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് ഒരു എക്സ്പാൻഷനാണ്. അത് വരട്ടെ, നമ്മൾ ഒരെണ്ണത്തിൽ ഫോക്കസ് ചെയ്ത് അതൊന്ന് സ്റ്റേബിളായി, അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടായി, മറ്റേ സ്ഥാപനങ്ങളൊക്കെ ഒന്ന് നടത്താൻ വിശ്വസ്തരായ ആളുകളെ കണ്ടെത്തി, അങ്ങനെ അങ്ങനെയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരാം. ഏഴാമത്തെ കാര്യം, നമ്മുടെ ഒരു സംരംഭം തുടങ്ങുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനൊപ്പം നിൽക്കാൻ വിശ്വസിക്കാവുന്നത് നമ്മളെ തന്നെയാണ്, നമ്മളെ മാത്രമാണെന്ന്. ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ഒരേ ഒരാൾ ഞാനാണ്. എന്ന് വെച്ച് മനുഷ്യർ തുടങ്ങുന്ന ഏത് കാര്യത്തിനും മറ്റുള്ളവരുടെ സഹകരണം അത്യാവശ്യമാണ്. മറ്റുള്ളവരുടെ കൂടെ നിന്ന് തന്നെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ നമുക്ക് വേണ്ടത് മറ്റുള്ളവരുടെ സഹകരണം കിട്ടാനുള്ള സ്കിൽസാണ്. അവിടെ ആളുകളെ വേണ്ടത്ര മനസ്സിലാക്കി നമ്മുടെ കൂടെ നിർത്താനുള്ള കഴിവ്, അവരിലുള്ള വിശ്വാസം, വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളെ കണ്ടെത്തുക. അതൊക്കെ ചലഞ്ചിങ് ആണെങ്കിലും അസാധ്യമല്ല. നമുക്ക് സേവനം തരുന്നവർക്ക് വേണ്ടത്ര പ്രതിഫലം കൊടുക്കുക, നന്നായിട്ട് പെരുമാറുക, ഇത് വളരെ അത്യാവശ്യമായ കാര്യങ്ങളാണ്. എട്ടാമത്തെ കാര്യം, സന്തോഷ് നായർ എഴുതിയ 11 Commandments of Life Maximization എന്നൊരു ബുക്കുണ്ട്. ആ ബുക്കിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇവിടെ വളരെ പ്രസക്തമാണ്. നമ്മളൊരു സംരംഭം തുടങ്ങി, അത് വളരെ നന്നായിട്ട് മുന്നോട്ട് പോവുകയാണ്, നമ്മളൊരു കംഫർട്ട് സോണിലാകും, പ്രത്യേകിച്ച് വെല്ലുവിളികളൊന്നുമില്ല, എല്ലാം നല്ല ഭംഗിയായിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബോട്ടിൽ യാത്ര ചെയ്യുന്നു, പ്രത്യേകിച്ച് വെല്ലുവിളികളൊന്നുമില്ല, നമ്മൾ ബോട്ടൊക്കെ ഭംഗിയായിട്ട് തുഴഞ്ഞു തുഴഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ അങ്ങ് പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പക്ഷെ പെട്ടെന്നാണ് ഒരു മൺതിട്ടയിൽ ചെന്ന് ബോട്ട് ഇടിച്ച് നിൽക്കുന്നത്. അവിടെ എന്താ പറ്റിയത്? നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണമായിരുന്നു, ചുറ്റുപാടും എന്ത് നടക്കുന്നു, ഇനി എന്തെല്ലാം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെ ഇടിച്ചു നിൽക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ബോട്ടൊന്ന് തിരിച്ചു വിടാമായിരുന്നു. ഇത് തന്നെയാണ് നമ്മുടെ പല കാര്യങ്ങളിലും സംഭവിക്കുന്നത്. ഒരു കുഴപ്പമില്ലാന്ന് വിചാരിച്ച് നമ്മൾ പോകുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. പക്ഷേ ഇങ്ങനെ ഒരു മുൻകരുതൽ എടുത്തില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പരാജയപ്പെട്ടെന്നിരിക്കാം. അപ്പോൾ എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞ് നമ്മളൊരു സുഖവലയത്തിലേക്കായി പോകരുത്. എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെന്ന് ചിന്തിക്കണം, മാറ്റങ്ങൾക്ക് തയ്യാറാവുകയും വേണം. 9, ഏത് കാര്യവും സക്സസ്ഫുൾ ആകണമെങ്കിൽ അത് നമ്മുടെ പാഷനായിരിക്കണം. പാഷൻ ആവണമെങ്കിൽ അവിടെ 4 കാര്യങ്ങൾ ഉണ്ടാവണം. 1, ആ പ്രവൃത്തി ചെയ്യാൻ നമുക്ക് നല്ല ഇഷ്ടം ഉണ്ടാവണം. 2, നമുക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റണം. 3, അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാവണം. 4, അതിൽ നിന്നൊരു എക്കണോമിക് ഇൻകം കൂടി നമുക്ക് കിട്ടണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് ഒരു സംരംഭം നമുക്ക് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ പാഷനാകും. പാഷനാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യുന്തോറും സന്തോഷം ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് വേണ്ടാന്ന് വെക്കാൻ നമുക്കാവില്ല. ഇതും ജപ്പാൻകാരുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ കണ്ടെത്തിയൊരു കാര്യമാണ്. ഈ ലോകം വളരെ വിശാലമല്ലേ, നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ളൊരു പാഷൻ തീർച്ചയായിട്ടും കണ്ടെത്താൻ പറ്റും. കണ്ടെത്തുന്നത് വരെ ശ്രമിക്കണം. 10th കാര്യം, ഈ വിജയത്തിലേക്കുള്ള പാത കല്ലും മുള്ളും നിറഞ്ഞതാണ്, അതിൽ യാതൊരു സംശയവുമില്ല. സ്മൂത്തായിട്ട് ഇങ്ങനെ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. 1, ഈ ലോകത്ത് അതിന് സാധ്യത വളരെ കുറവാണ്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്കതിൻ്റെ ശരിയായിട്ടുള്ളൊരു സന്തോഷം അനുഭവിക്കാൻ പറ്റണമെന്നില്ല. ഒരു കുഴപ്പമില്ലാതെ നമ്മൾ അവിടെ വരെ എത്തുക. പിന്നെ അതുമാത്രമല്ല, ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ നേടേണ്ട ചില എക്സ്പീരിയൻസ് ഇല്ലേ, അത് പിന്നീടുള്ള കാര്യത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. അതൊന്നുമില്ലാതെ വളരെ സ്മൂത്തായിട്ട് ഒരു തവണ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ അത് പലപ്പോഴും ആവർത്തിക്കണമെന്നില്ല. നമ്മളെപ്പോഴും പ്രതീക്ഷിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഫെയിലിയർ. പണ്ടുള്ളവർ പറഞ്ഞിട്ടില്ലേ, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ആൻഡ് പ്രിപ്പയർ ഫോർ ദ വേഴ്സ്റ്റ്. എന്തായാലും ശുഭാപ്തി വിശ്വാസം ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് വിജയിക്കും എന്നുള്ള ചിന്തയാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. തോൽവി എപ്പോഴും ഒരു റിയാലിറ്റിയാണ്. തോൽവി ഇല്ലാതെ സക്സസ് ഇല്ല. ഒരു ഫെയിലിയർ ഉണ്ടായി എന്ന് പറഞ്ഞ് നിർത്തേണ്ടതല്ല നമ്മുടെ സംരംഭങ്ങൾ. ഇവിടെ വേറൊരു രസകരമായ കാര്യമുണ്ട് കേട്ടോ. ഫെയിലിയർ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് പിന്തിരിഞ്ഞു പോകുന്നവരുണ്ട്. ഇവിടെ വരേക്ക് ഇങ്ങനെ പോയി ഇനി അങ്ങോട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വിജയം വരെയുള്ള പരിശ്രമം, അതിന് നമ്മൾ തയ്യാറാകണം. ആ തീരുമാനമാണ് വിജയത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമുക്കെല്ലാവർക്കും പല സ്വപ്നങ്ങളും മനസ്സിലുണ്ട്.
പലതും നേടണമെന്നുണ്ട്. അത് പോണിയാനായിട്ട് ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അടുത്ത വെള്ളിയാഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.